ഹായ് വെൽക്കം ടു ജിൻഷ ടെക് ആൻഡ് ഗെയിമിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹോറർ ഗെയിംസിൻ്റെ പാർട്ട് 2 ആയിട്ടുള്ള വീഡിയോ ആണ്. ഇതിനുള്ള ഗെയിമിംഗ് വീഡിയോസ് എല്ലാം നമ്മൾ പാർട്ട് വൈസിലായിരിക്കും മുമ്പോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലർ ഗെയിംസ് മാത്രമാണ് പാർട്ട് വൈസിൽ മുമ്പോട്ട് കൊണ്ടുവന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അങ്ങനെ ആയിരിക്കില്ല. ഇനി നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും പാർട്ട് വൈസ് ആയിരിക്കും. അതാകുമ്പോൾ നിങ്ങൾക്കും എളുപ്പമാണ്. അത് മാത്രമല്ല, ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെലക്ഷനിൽപ്പെട്ട ഗെയിമുകൾ, ഓക്കെ, ഓരോ ഗെയിമിനും വേണ്ടിയിട്ടല്ല, ഓരോ പിന്നെ കാറ്റഗറിയിൽപ്പെട്ട ഗെയിമുകൾക്കും വേണ്ടിയിട്ട് ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹോറിന് സെപ്പറേറ്റ് കാറ്റഗറി, അതുപോലെ തന്നെ സർവൈവല് സെപ്പറേറ്റ് കാറ്റഗറി, അങ്ങനെയായിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഗെയിമിംഗ് വീഡിയോസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. എൻ്റെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാലേ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിമുകൾ നിങ്ങൾ അവിടെ പോയിട്ട് കാണുക. ഓക്കെ, പിന്നെ കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക. ബെൽ ബട്ടൺ എനബിൾ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടില്ല, എന്നോട് കംപ്ലയിൻറ്റ് പറയരുത് പിന്നെ. ഓക്കെ, നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നും. അപ്പോൾ ബെൽ ബട്ടണും കൂടി ജസ്റ്റ് ഒന്ന് എനബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ലിസ്റ്റിലെ ഫസ്റ്റ് ഗെയിം പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം, ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ 5-4 ഗെയിമുകളും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ റെക്കമെൻഡേഷനാണ്. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, ഹോർ ഗെയിംസ് ഒക്കെ കളിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഹെഡ്ഫോണോ ഇയർഫോണോ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗെയിമിൻ്റെ ത്രില്ല് നിങ്ങൾക്ക് കിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, ഈ ഗെയിമുകളെല്ലാം ഒരു 16+, ഓക്കെ, 16 വയസ്സിന് മുകളിലുള്ള ഒരു മാത്രമേ ഗെയിമുകൾ കളിക്കുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് 16 വയസ്സിന് മുകളിലും ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഹോർ എലമെൻസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗെയിമുകളൊന്നും കളിക്കാതിരിക്കുക. ഓക്കെ, ഹോർ ഗെയിംസ് ചില ആളുകൾക്ക് മൈൻഡിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഓക്കെ, അങ്ങനെ ബുദ്ധിമുട്ടുകളുള്ളവരും ഈ ഗെയിമുകളൊന്നും കളിക്കാതിരിക്കുക, ഡൗൺലോഡ് ചെയ്യുക, കളിക്കാതെ ഇരിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവും. അപ്പം അതുകൊണ്ടാണ് വാർണിംഗ് ആയിട്ട് ഫസ്റ്റ് തന്നെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ലിസ്റ്റിലെ ഫസ്റ്റ് ഗെയിമാണ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം. ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വലിയ ഹ്യൂജ് ഒന്നുമല്ല, വളരെ ചെറിയ സൈസുള്ളൂ, 113 MB മാത്രമാണ് ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത്. കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിട്ട് വരുന്ന ഒരു ഗെയിമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഗെയിമുകളിൽ നിന്ന് ഇതിനുള്ളൊരു വ്യത്യസ്തത എന്ന് പറയുന്നത്, ഇതിൽ നമ്മുടെ വരുന്ന ഗോസ്റ്റ് പിന്നെ മനുഷ്യന്മാരല്ല, വെള്ളസാരിയോ അങ്ങനത്തെ വെള്ളയുടെ വൈറ്റ് ഡ്രസ്സുള്ള മനുഷ്യന്മാരോ കാര്യങ്ങളൊന്നുമല്ല ഈ ഒരു ഗെയിമിൽ വരുന്നത്, റോബോട്ടാണ്. ഓക്കെ, റോബോട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കിഷേ റോബോട്ടൊക്കെ പറയാതായിട്ട് വന്നിട്ട് എന്ത് കാണിക്കാനാണ്. പക്ഷേ ഇതിൽ നല്ലോണം റോബോട്ട് തന്നെ ഹോറർ ലുക്കിലാണ്, കിഡിലിന് ഹോറർ ലുക്കിലാണ് റോബോട്ട്സൊക്കെ വന്നിരിക്കുന്നത്. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവും. ഓക്കെ, അത്രയ്ക്ക് ഹോറർ ടൈപ്പിൽ തന്നെയാണ് എന്താ പറയുക, ഇതിലുള്ള റോബോട്ടിക് ഒരു മെക്കാനിസം വൈസിലുള്ള എന്താ പറയുക റോബോട്ട്സാണ് ഇതിൽ വരുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ പേടിയാവും. അങ്ങനത്തെയാണ്, അത്യാവശ്യം നല്ല ഹോറർ ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ്. ഓക്കെ, അപ്പം താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ, വളരെ ചെറിയ സൈസുള്ളൂ, നിങ്ങളുടെ ഫോണിൻ്റെ റാമോ കാര്യങ്ങളോ പ്രോസസ്സറോ ഒന്നും ഇതിനൊരു പ്രശ്നമല്ല, പക്കാ സ്മൂത്തിൽ കളിക്കാനാവും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് കളിക്കുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ചില സെക്കൻഡ് ഗെയിമാണ് ഹോറർ ഹണ്ട് അൺഡിൽ ഡേ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം. ഈ ഒരു ഗെയിമിൻ്റെ സൈസ് ഹ്യൂജ് ഒന്നുമല്ല, 200 MB താഴെ മാത്രമേ ഗെയിമിൻ്റെ സൈസ് വരുന്നുള്ളൂ. 190 MB ആണ് ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത്. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ട് വരുന്ന ഒരു ഗെയിമാണ്. നമ്മുടെ ഡെഡ് ബൈ ഡേ ലൈറ്റ് മൊബൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമിൻ്റെ ഒരു എന്താ പറയുക കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതുമായിട്ട് നല്ല സാമ്യമുള്ളൊരു ഗെയിമാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നതും. പക്ഷേ ഡെഡ് ബൈ ഡേ ലൈറ്റ് മൊബൈലൊക്കെ നമുക്ക് വലിയ ഫോണുമാണ്, നല്ല സ്പെക്കുള്ള ഫോണുകളിൽ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ഫോണിന് നിങ്ങൾക്ക് അത്ര സ്പെക്ക് വേണ്ട. ഓക്കെ, വലിയ സൈസും ഇല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂളായിട്ട് ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് പറ്റും. നമ്മുടെ ആ ഒരു ഗെയിമിനോട് ഏകദേശം നല്ല രീതിയിൽ സാമ്യതയുണ്ട്. നമ്മളൊരു 4 ഹണ്ടേഴ്സും ഒരു മോൺസ്റ്ററും ഉണ്ടാവും. ഓക്കെ, ഒരു മോൺസ്റ്ററിനോട് സർവൈവ് ചെയ്ത് രക്ഷപ്പെടലാണ് നമ്മൾ വേണ്ടത്. ആർക്കു വേണേൽ മോൺസ്റ്റർ ആവാക്കുക, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തന്നെ എന്താ പറയുക മോൺസ്റ്റർ ആവാനും പറ്റും, ഹണ്ടർ ആവാൻ. അത് നമ്മളിഷ്ടമാണ് നമുക്ക് ആരാവണം എന്നുള്ളത്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഗെയിം കളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സർവൈവ് ചെയ്ത് കളിക്കാവുന്നതാണ്. നമ്മൾ ഡെഡ് ബൈ ഡേ ലൈറ്റ് മൊബൈലിൻ്റെ അത്രത്തോളം വരൂല്ലെങ്കിലും ചെറിയ ഫോണിന് പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഡെഡ് ബൈ ഡേ ലൈറ്റ് മൊബൈൽ തന്നെയാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. ഓക്കെ, ഒരു സൈസിൽ തന്നെ നല്ല ക്വാളിറ്റി വരുന്ന, അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഗെയിമും കൂടിയാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. താല്പര്യമുള്ളവരൊക്കെ എന്തായാലും, ഓക്കെ, അത്യാവശ്യം നല്ല ഹോറർ എലമെൻറ്റും വരും, ഓവർ ഹോററും വരില്ല. നമുക്കൊരു സർവൈവൽ പ്ലസ് ഹോറർ ആയിട്ട് വരും ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇഷ്ടപ്പെടുന്നത്, ഓക്കെ, സർവൈവൽ പ്ലസ് ഹോറർ ഇഷ്ടപ്പെടുന്നവർ മസ്റ്റ് ആയിട്ട് ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ട് കളിച്ച് നോക്കുക. ഒരു കിടിലം ഗെയിം തന്നെയാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ലിസ്റ്റിലെ തേർഡ് ഗെയിമാണ് ഗ്രാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം. ഈ ഒരു ഗെയിമിന് 3 ചാപ്റ്റേഴ്സ് അവൈലബിൾ ആണ്. ഗ്രാനി, അതുപോലെ തന്നെ ഗ്രാനി ചാപ്റ്റർ 2, ഗ്രാനി 3 എന്ന് പറഞ്ഞിട്ടുള്ള 3 ഗെയിമുകൾ അവൈലബിൾ ആണ്. ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് 101 MB ആണ്. കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിട്ട് വരുന്ന ഒരു ഗെയിമാണ്. ഓക്കെ, ഒരു ഗെയിം ഈ ഒരു ലിസ്റ്റിൽ ഇല്ലായിരുന്നു, കാരണം അത്രയ്ക്ക് ഫെമിലിയർ ആയതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തേണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒരുപാട് പേരുടെ റെക്കമെൻഡേഷൻ ഉണ്ട് ഈ ഗ്രാനി ഒരു ലിസ്റ്റിൽ, ഹോറർ ഗെയിംസിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഗെയിം ഞാൻ ഇതിലേക്ക് ഇട്ടത് തന്നെ. ഇപ്പോഴും ഗ്രാനി എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം കളിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. ഉള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒരു കിഡ് ഗെയിം തന്നെയാണ്. ഓക്കെ, ഗ്രാഫിക്സിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഒരു നല്ല ക്വാളിറ്റിയുള്ള ഗ്രാഫിക്സും കാര്യങ്ങളും, അതുപോലെ ഹോറർ എലമെൻസ്, ഓക്കെ, നല്ല രീതിയിലുള്ള ഹോറർ എലമെൻസുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ ഹോററിനെ ഇഷ്ടമുള്ളവർ മാത്രം കളിക്കുക, ഹോററിനെ പേടിയില്ലാത്തവർ കളിക്കാതിരിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കളിച്ച് നോക്കുക.
അപ്പോൾ നമ്മൾ സ്ലേ ഫോർത്ത് ഗെയിമാണ് ഹെലോ നെയ്ബർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം. ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് 61 MB മാത്രമാണ്. കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിട്ട് വരുന്ന ഒരു കിഡ് ഗെയിം തന്നെയാണ്. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഗെയിമാണ്, കാരണം ഞാൻ ഒത്തിരി കളിച്ചൊരു ഗെയിം കൂടിയാണ് ഗെയിം എന്ന് പറയുന്നത്. ഈ ഗെയിമിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത, പേടിപ്പിക്കാൻ പ്രയോജനമൊന്നും വേണ്ട, മനുഷ്യൻ തന്നെ മതിയെന്ന് തെളിയിച്ചൊരു ഗെയിം കൂടിയാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. കാരണം ഇതിലത്തെ വില്ലൻ എന്ന് പറയുന്നത് ഒരു നെയ്ബറാണ്. ഓക്കെ, നമ്മുടെ ഒരു നെയ്ബറാണ്, ഒരു മീശക്കാരൻ. ഇയാൾക്ക് താടിയില്ലാത്തതുകൊണ്ട് താടിക്കാരെന്ന് വിളിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് മീശക്കാരെന്ന് വിളിച്ചത്. ഇയാളാണെങ്കിൽ കട്ടക്ക സീനാണ്, നമ്മളെ പിടിക്കാൻ വേണ്ടി നടക്കുക. നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ ഹൈഡ് ചെയ്ത് ഒളിച്ചുമ്പോൾ അതൊക്കെ മെല്ലെ നൈസായിട്ട് മുങ്ങി നടക്കണം. ഇപ്പോൾ ഈ സ്റ്റോറി ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല, പക്ഷേ കളിക്കുന്നവർക്ക്, ഓക്കെ, നമ്മൾ ഈ ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും അതിലൊരു കുട്ടിയായിട്ട് മാറിപ്പോകും. ഓക്കെ, മാറിപ്പോയതിന് ശേഷം നമുക്കുണ്ടാവുന്നൊരു പേടിയുണ്ട്. ഈ ഒരു നെയ്ബർ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് ഒളിച്ച് നിൽക്കുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു പേടിയൊക്കെ ഉണ്ട്. അത് ശരിക്കും ഒരു ഗെയിമിലൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തന്നെ ഒരു ഫീൽ കിട്ടി ഈ ഗെയിം കളിക്കുന്ന സമയത്ത്. അപ്പം പിന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടാണ് ഈ ഒരു ഗെയിമിൽ. അധികം ഡാർക്ക് സീനുകൾ വരുന്നില്ല. ഓക്കെ, ഡാർക്ക് മറ്റേ ഹോറർ ഗെയിംസിലല്ല, ഫുൾ ഇരുട്ടായിരിക്കും. പക്ഷേ ഇത് അധികം ഇരുട്ടൊന്നും വരുന്നില്ല, വരുന്നുണ്ട് കുറച്ച് ഡാർക്ക് റൂമുകളും കാര്യങ്ങളൊക്കെ, അല്ലാതെ കട്ടക്കിരുട്ടിലൊന്നും വരുന്നില്ല. പക്ഷേ നല്ല രീതിയിലുള്ള ഹോറർ എലമെൻറ്റ് ഇതിലുണ്ട്. ഓക്കെ, മനുഷ്യനാണെങ്കിൽ കൂടെ അയാൾ നല്ല രീതിയിൽ നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എന്തായാലും ഡൗൺലോഡ് ചെയ്തിട്ട് കളിച്ച് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ലേ ഫിഫ്ത്ത് ആൻഡ് ഫൈനൽ ഗെയിമാണ് എൻലെസ് നൈറ്റ് മെയർ 1 ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം. ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് 133 MB ആണ്. കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിട്ട് വരുന്ന ഒരു കിഡു ഗെയിം തന്നെയാണ്. ഓക്കെ, കിഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹോറർ ഗെയിംസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗെയിം മിസ് ചെയ്യരുത്. ഓക്കെ, അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം ഇതിൻ്റെ ഗ്രാഫിക്സ് ക്വാളിറ്റി, സ്റ്റോറി ലൈൻ എല്ലാം ടോട്ടലി കിഡു ആണ്. ഓക്കെ, ഒരു പൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക, ടോട്ടലി ഒരു അടിപൊളി ഗെയിം തന്നെയാണ്. ഓക്കെ, വലിയ സൈസുമില്ല, 133 MB മാത്രമേ ഈ ഗെയിമിൻ്റെ സൈസ് വരുന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ക്വാളിറ്റിയാണ്. ഓക്കെ, പെർഫെക്റ്റ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഹോറർ ഗെയിം. ഓക്കെ, പെർഫെക്റ്റ് ക്വാളിറ്റി അധികം ഹോറർ ഗെയിംസ് വരാറില്ല. ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി തന്നെ ഈ ഒരു ഗെയിം അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എന്താ പറയുക, കിഡു ആയിട്ടുള്ളൊരു ഗെയിമായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, താല്പര്യമുണ്ട്, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഹോറർ ഗെയിംസ് നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ ഒരു ഗെയിം നിങ്ങൾ മിസ് ചെയ്യാനേ പാടില്ല. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് കളിച്ച് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടാതെ വീഡിയോ സബ് ചെയ്തിട്ട് പോവുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും ഷെയറും സബും രണ്ടും ഒറ്റവട്ടം. പിന്നെ എനബിള്, നമ്മുടെ ബെല്ലൈക്കണല്ലേ, ഓക്കെ, അതും കൂടി നിൽക്കിയിട്ട് പോവാം. ഓക്കെ, പൊട്ടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഞെക്കിയിട്ട് പോവാം. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഓൺ ദി സ്പോട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഗെയിമൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കളിച്ച് നോക്കുക.